ദൈവനാമം മഹത്വപ്പെടട്ടെ. മലയാറ്റൂർ പൊന്നിൻ കുരിശ് മുത്തപ്പൻ്റെ സന്നിധാനത്തിൽ പോകുവാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. മലയാറ്റൂർ കുരിശുമുടിയുടെ ഉയരം 1269 ആണ്. പെരിയാറിൻ്റെ ജലനിരപ്പിൽ നിന്നും 46.5 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. യേശു ക്രിസ്തു തൻ്റെ ഏകാന്ത പ്രാർത്ഥനയ്ക്കായി മലകളിൽ പോയി ധ്യാനിച്ചതിനെ അനുകരിച്ച് മാർത്തോമാ സ്ലീഹ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി തിരഞ്ഞെടുത്തത് കുരിശുമുടിയായിരുന്നു. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ തീക്ഷ്ണത ഉൾക്കൊണ്ട് വിശുദ്ധ തോമാ സ്ലീഹായുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മല കയറുമ്പോൾ മനസ്സിന് പ്രത്യേക ആനന്ദം ലഭിക്കുന്നു. മല കയറി പൊന്നിൻ കുരിശു മുത്തപ്പൻ്റെ പാദസ്പർശമേറ്റ സന്നിധാനത്തിൽ ചെന്ന് ധ്യാനിച്ച് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും അപേക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് അവിടെ എത്തിച്ചേരുന്നവരുടെ ആഗ്രഹം. ഭാരതത്തിൽ ക്രൈസ്തവ ദർശനം നൽകാനായി വന്ന യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് വിശുദ്ധ തോമസ് ലീഹ, ഭാരത അപ്പോസ്തോലൻ. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി തിരഞ്ഞെടുത്ത സ്ഥലം മലയാറ്റൂരാണെന്നത് നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. 14 സ്ഥലങ്ങൾ കുരിശ് സ്ഥാപിച്ചതിന് അടുത്ത് നമുക്ക് തിരികത്തിച്ച് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിക്കാം. 1. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായി ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. 2. ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. 3. ഈശോ മിശിഹ 1 പ്രാവശ്യം വീഴുന്നു. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. 4. ഈശോ വഴിയിൽ വച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. 5. ഷിമയോൻ ഈശോയെ സഹായിക്കുന്നു. എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ഷിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. 6. വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. പരമാർത്ഥ ഹൃദയർ അവിടത്തെ കാണും. അങ്ങയിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തൻ്റെ തുവാലയെടുത്ത് രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. 7. ഈശോ മിശിഹ 2 പ്രാവശ്യം വീഴുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എൻ്റെ ആത്മാവും ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ. 8. ഈശോ മിശിഹ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസ്ലേം ആക്രമിക്കപ്പെടും. അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു ആ സംഭവം. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. 9. ഈശോ 3 പ്രാവശ്യം വീഴുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോ ഞാനാകുന്നു എന്ന് ഷാവോലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. 10. ദിവ്യരക്ഷകൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു. എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തങ്ങനെ അനർത്ഥമായി. ചുമശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ലോകരക്ഷകനായ കർത്താവേ, അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. 12. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. 13. മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. 14. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. 14 കടന്ന് മാർത്തോമാ മണ്ഡപത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ വഴിപാടായിട്ട് അരിമ്പാറ തുടങ്ങിയ രോഗങ്ങൾക്ക് എള്ളും കുരുമുളകും നൽകുന്നതും സ്വർണം കൊണ്ടുള്ള വിവിധ ആഭരണങ്ങൾ, സ്വർണ്ണ നൂൽ നൽകുക എന്നീ വഴിപാടുകളും നടത്തി വരുന്നുണ്ട്. മലമുകളിലെ ഏറ്റവും പുരാതന കപ്പേള സ്ഥാപിതമായത് 1595. 1968 വരെ കുരിശുമുടി ഘോര വനമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ധാരാളം വന്യമൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് കാട്ടാനകൾ പള്ളിയെ ആക്രമിച്ചിട്ടുണ്ട്. കപ്പേളയുടെ പുറകിലെ ചുമരിൽ കൊമ്പനാനകളുടെ കുത്തേറ്റ് 1 അടിയോളം കൊമ്പ് തുളഞ്ഞു കയറിയതിൻ്റെ പാട് കാണാം. അതുകൊണ്ടാണ് ആന കുത്തിയ പള്ളിയെന്ന് പറയാൻ കാരണം.
ഇവിടെ വിശുദ്ധൻ്റെ പാവന പാദങ്ങളുടെ പാട് അത്ഭുതകരമായി പാറപ്പുറത്ത് മുദ്രിതമായിരിക്കുന്നതും കാണാൻ സാധിക്കും. ഗിരിവർഗക്കാരായ ഒരു കൂട്ടം ആളുകൾ മലയിലേക്ക് പോകവേ രാത്രി വിശ്രമത്തിനായി ചെന്നത് കുരിശുമുടിയിലെ വിരിപ്പാറയിലാണ്. പാറയുടെ ഉപരിതലത്തിൽ കുരിശാകൃതിയിൽ ഒരു പ്രകാശം അവർ കണ്ടു. ആ സ്ഥലത്ത് അവർ ആയുധം കൊണ്ട് കുത്തിനോക്കി. അവിടം രക്തവർണ്ണമാവുകയും പൊൻകുരിശ് പ്രകാശിക്കുകയും ചെയ്തു അത്രേ. വിശുദ്ധ തോമസ് ലീഹ ഈ മലയിൽ ധ്യാനിച്ചിരുന്നപ്പോൾ വെള്ളത്തിനായി പാറയിൽ കുത്തിയെന്നും അപ്പോൾ അവിടെ നിന്നും ജലപ്രവാഹമുണ്ടായെന്നും പറയപ്പെടുന്നു. ആ സ്ഥലത്താണ് ഈ കിണർ. ഈ കിണറിലെ ജലം ഉപയോഗിച്ച് പലർക്കും രോഗശാന്തി ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു. രോഗശാന്തിക്കായി ഈ ജലം ഇന്നും ഉപയോഗിക്കുന്നു. AD 72 ജൂലൈ 3 ക്രൂരരായ ശത്രുക്കൾ കുന്തം കൊണ്ട് മാരകമാംവിധം തോമസ് ലീഹായെ കുത്തിയ ശേഷം ഓടിമറഞ്ഞു. താമസം വിന അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് പറന്നുയർന്നു. അങ്ങനെ തൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് അഭിലഷിച്ച വിധം തന്നെ രക്തസാക്ഷിയായി ഈ ലോകത്തോട് യാത്ര പറയാനുള്ള അനുഗ്രഹം ദൈവം അദ്ദേഹത്തിന് നൽകി. വിശ്വാസത്തിൽ ഞങ്ങളുടെ പിതാവും ഭാരതത്തിൻ്റെ അപ്പോസ്തലനുമായ മാർ തോമസ് ലീഹായെ ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹവും ആത്മാക്കളെക്കുറിച്ചുള്ള തീഷ്ണതയുമാണല്ലോ അങ്ങേയൊരു മിഷണറിയും രക്തസാക്ഷിയുമായി ഉയർത്തിയത്. മാർ തോമസ് ലീഹായെ പാപികളായ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. ആമേൻ.